ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നല്ല നാടൻ ശൈലിയിൽ തേങ്ങാ കൊത്തിട്ട് വരട്ടിയതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇതിനായി ആദ്യം തന്നെ അടുപ്പെണ്ണം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും, ഇപ്പോൾ ഞാൻ ചതച്ചതാട്ടോ അതും, കറിവേപ്പിട്ടത് നന്നായിട്ട് ഇളക്കുക. അത് നല്ല മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇടുക. ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇടാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വാടി കിട്ടാനായിട്ട് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. ഉള്ളി നന്നായിട്ട് വാടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് വഴറ്റി നല്ല വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി നല്ല വെന്ത് ഉടയണം. എപ്പോഴും നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ അതിന് ശേഷം, നന്നായിട്ട് വെന്ത ശേഷം, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഏലക്കായ, കറാമ്പട്ട, കറാമ്പൂവ് എന്നിവയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോസ് എടുത്തപ്പോൾ ചെറിയ ഒന്ന് മറന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നീട് നന്നായിട്ട് ഇത് നന്നായി സെറ്റായി വന്നതിൻ്റെ ശേഷം അതിലിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് ആ മസാലയിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ട. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. മസാല നല്ലവണ്ണം അതിലേക്ക് പിടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിപ്പോൾ ഒരു ഏകദേശ കണക്കെടുത്ത് എൻ്റെ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന എരിവാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മസാല നല്ല എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ നന്നായിട്ട് തേച്ച് അടച്ചു കൊടുക്കുക. അടച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല, അതൊന്നും ഒഴിക്കാതെ ആവിയിലൊന്ന് കിടന്നിട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വേവാനാണ്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമോ ഇട്ട് വേണം. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇട്ടിരുത്തിക്കാണ്. തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതെല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് തേങ്ങാക്കൊത്ത് ആദ്യം തന്നെ ഇടുക. കാരണം അത് നല്ല വെന്താലേ അതിലോട്ട് ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അവസാനം ഇട്ടാൽ അതിന് വലിയ ടേസ്റ്റും ഉണ്ടാവില്ല, ആ തേങ്ങ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം എല്ലാ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് പിന്നീട് നമുക്ക് നല്ലവണ്ണം അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് എരിവ് ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കേണ്ട ശേഷം നമ്മൾ അടച്ച് വേവിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. തുറന്നു നോക്കുക. അപ്പോൾ അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ചാൽ പിന്നെ ആ ടേസ്റ്റ് മൊത്തം മാറും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് കുറുക്കിയെടുത്താലാണ് നമുക്ക് നല്ല വരട്ടിയ ചിക്കൻ പരുവത്തിലേക്ക് വരിക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ സിമ്പിൾ റെസിപ്പിയാണ്, വളരെ ടേസ്റ്റ് ഉള്ളതും ഹെൽത്തിയുമാണ്. കാരണം തന്നെ നാടൻ സ്റ്റൈലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്.